You heard the woman. Chop, chop. Who you gonna call? Took his last breath. Thriller in Manila, I'm a killer and a chef. Chinatown, Taylor will go to the dungeon, grandpa, go and pop him. Clashing with a passion. Top notch assassin. കഴിഞ്ഞ വർഷം ആഗസ്റ്റിൽ നെറ്റ്ഫ്ലിക്സ് പുറത്തിറക്കിയ സീരീസാണ് വു അസാസിൻസ്. ദ റെയ്ഡറുടെ അംശം കണ്ടുകഴിഞ്ഞ് ഇക്കോവീസിനെ പറ്റി ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കിയപ്പോഴാണ് വു അസാസിനെ പറ്റി അറിയുന്നത്. അതായത് നമ്മുടെ മാർഷൽ ആക്ഷൻ സ്റ്റാർ ഇക്കോവീസ് ആണ് ഇതിലെ ലീഡിംഗ് റോൾ കൈകാര്യം ചെയ്യുന്നത്. കൂടാതെ വൈക്കിങ്സ് എന്ന സീരീസിലൂടെ ഫേമസ് ആയ ലഗാത്താലോത് ബ്രോക്കിനെ അവതരിപ്പിച്ച കാതറിൻ മിന്നിക്കും ഈ സീരീസിലുണ്ട്. പിന്നെ കൂടുതലൊന്നും ആലോചിച്ചില്ല, കഴിഞ്ഞ ആഴ്ച തുടങ്ങിയ സീരീസ് ഇന്നലെയാണ് കണ്ടുതീർത്തത്. ഇക്കോവീസ് എന്ന് കേട്ടപ്പോൾ തന്നെ നല്ലൊരു മാർഷൽ ആക്ഷൻ സീരീസ് ആണെന്നാണ് ഞാൻ വിചാരിച്ചത്. എന്നാൽ മാർഷൽ ആർട്സിന്റെ കൂടെ കുറച്ച് ഫിക്ഷൻ കൂടി ഉൾപ്പെടുത്തിയാണ് സീരീസ് മുന്നോട്ട് പോകുന്നത്. ആകെ 10 എപ്പിസോഡ് മാത്രമേ ഒന്നാമത്തെ സീസണിനുള്ളൂ. ഓരോ എപ്പിസോഡും 40 മുതൽ 50 മിനിറ്റ് വരെയാണ് റൺഡേ. സീരീസിന്റെ പ്ലോട്ടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, വൂ എന്ന സൂപ്പർ നാച്ചുറൽ പവർ ദുരുപയോഗം ചെയ്യുന്ന ആളുകളെ അവരുടെ ദുഷ്പ്രവൃത്തികളിൽ നിന്നും തടയാനായി കായ് എന്ന ഷെഫിനെ വൂ അസാസിനായി തിരഞ്ഞെടുക്കുകയാണ്. 1000 monks sacrificed themselves to empower a chosen one to stop them. I've been looking for you, Kai. You have the power of the monks. Their strength flows through you. Their faces will protect you. What's this got to do with me? You're here because San Francisco is where the path of the Wu warlords converge. I'm just a sheriff. No, Kai. You are the Wu assassin. കായ് എന്ന കേന്ദ്രകഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് ഇക്കോവേസ് ആണ്. അങ്ങനെ അവരെ തടയാൻ വേണ്ടിയും ദുരുപയോഗം ചെയ്യുന്ന വൂപ്പവേഴ്സ് അവരിൽ നിന്നും ഇല്ലാതാക്കാൻ വേണ്ടിയും നടക്കുന്ന ശ്രമങ്ങളാണ് ഈ സീരീസ് പറയുന്നത്. സിജി എന്ന പോലീസ് പൈ ആയിട്ടാണ് കാതറിൻ മിന്നിക്ക് വരുന്നത്. കൂടാതെ ടോമി ഫ്ലാനഗനും ഒരു മെയിൻ ക്യാരക്ടറായി വരുന്നുണ്ട്. ഇക്കോവീസിന്റെയും കാതറിൻ മിന്നിക്കിന്റെയും ഫാൻ ആയതുകൊണ്ടും ഇതൊരു മാർഷൽ ആർട്സ് ജോണിൽ വരുന്ന സീരീസ് ആയതുകൊണ്ടും മാത്രമാണ് ഞാൻ ഈ സീരീസ് കണ്ടത്. എന്നാൽ എനിക്ക് വെറും ആവറേജ് അനുഭവം മാത്രമായിരുന്നു ഈ സീരീസ്. ഒരു മസ്റ്റ് വാച്ച് സീരീസ് ഒന്നുമല്ല ഇത്. അതുകൊണ്ട് തന്നെ ആർക്കും ഞാൻ ഈ സീരീസ് സജസ്റ്റ് ചെയ്യുന്നില്ല. ഒരുപക്ഷെ സീറോ എക്സ്പെക്ടേഷൻസ് വെച്ച് കണ്ടാൽ ചിലപ്പോൾ ഇഷ്ടപ്പെടുമായിരിക്കും. ഓവസാസിന്റെ പ്ലസ് പോയിന്റ് ആയി തോന്നിയത് ഇതിന്റെ സിനിമാറ്റോഗ്രാഫിയും ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും ഒക്കെയാണ്. കൂടാതെ ക്യാമറ വർക്ക്സും അടിപൊളിയായിരുന്നു. ഇക്കോവേസിന്റെ സീരീസ് ആയതുകൊണ്ട് തന്നെ മാർഷൽ ആർട്സ് പ്രതീക്ഷിച്ചു പോയാൽ ഒരുപക്ഷെ നിരാശയായിരിക്കും ഫലം. IMDb റേറ്റിംഗിൽ 6.4 റോട്ടൻ ടൊമാറ്റോസിൽ 83% വു അസാസിന്റെ റേറ്റിംഗ്. എനിവേ, താല്പര്യമുള്ളവർ മാത്രം ഈ സീരീസ് കണ്ടു നോക്കുക. നെറ്റ്ഫ്ലിക്സിൽ ഈ സീരീസ് അവൈലബിൾ ആണ്. പുതിയൊരു എപ്പിസോഡിൽ പുതിയൊരു സീരീസിന്റെ റിവ്യൂമായി ഞങ്ങൾ വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ.